ഹായ് ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 7-ാം ക്ലാസ്സിലെ പുതിയ പുസ്തകമാണ് പരലൽ ലൈൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ചിത്രം വരയ്ക്കാനാണ്. അപ്പോൾ ഈ ചിത്രം വരയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വി നോ ദാറ്റ് എ പാരലഗ്രാം ഈസ് എ ക്വാഡ്രിലേറ്ററൽ ഇൻ വിച്ച് ദ ടു പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. എന്താണ് പാരലഗ്രാം? ഒരു ചതുർഭുജത്തിൻ്റെ രണ്ട് ജോടി എതിർവശങ്ങളും സമാന്തരമായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് എന്താവുകയുള്ളൂ, അതൊരു പാരലഗ്രാം ആയിരിക്കുകയുള്ളൂ. കെൻ യു ഡ്രോ ദിസ് പാരലഗ്രാം വിത്ത് മെഷേഴ്സ് ആസ് ഗിവൺ? ഈ തന്നിരിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു പാരലഗ്രാം വരയ്ക്കാൻ സാധിക്കുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണെന്ന് നോക്കിയേ, രണ്ട് ജോടി എതിർവശങ്ങളും സമാന്തരമായ ചതുർഭുജമാണ് സാമാന്തരീയം എന്നും അറിയാം. അപ്പോൾ ഈ സാമാന്തരീയം ഇതേ അളവുകളിൽ വരയ്ക്കാമോ? അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ തന്നിരിക്കുന്ന ചിത്രത്തെ ഒരു റഫ് ഫിഗറായിട്ട് നമ്മൾ ആ നോട്ട്ബുക്കിൻ്റെ സൈഡിലോട്ട് വരയ്ക്കുക. ഉണ്ടോ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കോൺ 120 ഡിഗ്രി, ഇത് 3 സെൻറ്റിമീറ്റർ, ഈ വശവും 3 സെൻറ്റിമീറ്റർ. കണ്ടോ, ഇതാണ് റഫ് ഫിഗർ. ഇനി നമുക്ക് ആ ചിത്രം ഒന്ന് വരയ്ക്കാം. അപ്പം അതിന് വേണ്ടി തന്നിരിക്കുന്ന അളവുകൾ കൃത്യമായിട്ട് നോക്കുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കിയേ, ഈ ഒരു വശം 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് ആദ്യം 3 സെൻറ്റിമീറ്റർ വരയ്ക്കാം. അപ്പം ടീച്ചറത്തെ അളവ് കൂട്ടിയാണ് വരയ്ക്കുന്നത്, പക്ഷെ നമുക്ക് എഴുതുന്നത് 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ചിത്രം കുറച്ച് വലുതാവുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും അളവാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ അവിടെ എഴുതുന്നത് 3 സെൻറ്റിമീറ്റർ എന്ന് കേട്ടോ, അല്ലെങ്കിൽ ചിത്രം ചെറുതായിപ്പോൾ. അപ്പോൾ ടീച്ചർ ഈ അളവിനെ 3 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട കോണം എന്ന് പറയുന്നത് എന്താണ്? 120 ഡിഗ്രിയാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ പ്രൊട്രാക്ടർ ദ ഇങ്ങനെ ഇവിടെ വയ്ക്കുക. കണ്ടോ, ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, കാണുന്നുണ്ടോ, വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിങ്ങനെ എണ്ണുക. 0, 10, 20, 30, 40, 50 ഇങ്ങനെ നമ്മൾ എണ്ണി എണ്ണി വരുമ്പോൾ സെൻട്രൽ വരുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് 120 ആണ്. അപ്പോൾ എന്താണ്, ഇവിടെ 90 ഡിഗ്രി, പിന്നെ അടുത്തത് വരുന്ന എന്താണ്? 90, 100, 110, 120. ഈ 120 നമ്മളിങ്ങനെ ഒരു കുത്തു കൊടുക്കുന്നു. കണ്ടോ, എന്നിട്ട് ഈ പോയിന്റുമായിട്ട് നമ്മൾ ഇതിനെ അങ്ങ് യോജിപ്പിക്കുകയാണ്. കണ്ടോ, ഈ പോയിന്റുമായിട്ട് നമ്മളിതിനെ യോജിപ്പിച്ചു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 120 ഡിഗ്രി കോൺ നമുക്കിവിടെ കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്കത് ഇവിടെ ഒരു കോൺ വേണം. ആ കോണമെന്ന് പറയുന്നത് എന്താണത്? ഇവിടെ 120 ആണ്. ഇതിങ്ങനെ ഇവിടെ ഇവിടെ ചരിവാണ്. അപ്പോൾ ഇങ്ങനെ ഇത് വരുമ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ നേരെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇവിടെ വരുന്നത്? 90 ഡിഗ്രിയാണ് അല്ലേ. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഇവിടെ വരുന്ന ഈ വര ഇതുപോലെ ഒരു വര നമുക്കിവിടെ ഇങ്ങനെ വരണം അല്ലേ. ഇതുപോലെ ഒരു വര നമുക്കിവിടെ വരണമെങ്കിൽ ആ കോണിൻ്റെ അളവ് എന്തായിരിക്കണം? 120 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമുക്ക് 90 കിട്ടും അല്ലേ. ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ ഇവിടെ 90 വരും. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഇവിടെ 90 സെൻ്ററിലത് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക, 90. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എണ്ണി എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 90, 100, 110, 120 കണ്ട ഇവിടെയാണ് 120 വരുന്നത്. കണ്ടോ, ഇനി ഈ കുത്തുമ്പളിട്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, മുകളിലോട്ട് വരയ്ക്കുക. കേട്ടോ,
അപ്പോൾ ഇവിടുത്തെ ഈ ചരിവാണ് എന്ത്, 120 ഡിഗ്രി കിട്ടുന്നത്. കണ്ടോ, ഇവിടുത്തെ ഈ ചരിവാണ് നമുക്ക് 120 കിട്ടേണ്ടത്. ഈ ലൈൻ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കും തോറും എത്ര ലൈൻ വരച്ചാലും ഈ വരയ്ക്കുന്ന ഈ വരയുടെ റൈറ്റ് സൈഡിലാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, 120 കിട്ടേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇനി ഇതിൽ ഈ പുസ്തക ഇത് പുസ്തകത്തിൽ പറയാത്ത വേറൊരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞു തരാൻ, ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. അപ്പോൾ ഈ വരയുടെ റൈറ്റ് സൈഡിൽ വേണം 120 ഡിഗ്രി വരേണ്ടത്. ഇവിടെയും നമുക്ക് വരേണ്ടത് 120 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ഈ വരച്ച 120 ഡിഗ്രി നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ വന്ന് മുട്ടും, ഇല്ലേ? അപ്പോഴെന്താണ്, ഇങ്ങനെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഡിഗ്രി അളവ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്ത് കിട്ടി, ഇത് നമ്മളെ കയ്യിലിരിക്കുന്ന പ്രൊട്രാക്ടറിൻ്റെ അതേ ആകൃതിയിലാണ് നമുക്കിവിടുത്തെ ഈ കോൺ വരുന്നത്. അപ്പോഴാകെ എന്തായിരിക്കും, ആകെ അളവെന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ 0 മുതൽ ഇതുവരെയുള്ള അളവ് എന്തായിരിക്കും, 180 ആയിരിക്കും, അല്ലേ? ഈ 180-ൽ നിന്ന് നമ്മൾ ഈ 120 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 60 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗം എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 120 ആണല്ലോ ഇങ്ങോട്ട് വരച്ചത്. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഈ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് ദേ ഇവിടെ മുതൽ ഇങ്ങനെ എണ്ണുക. ഇപ്പോൾ എന്ത് കിട്ടും, 60 കിട്ടും, അല്ലേ? അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഈ 120 60 കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 180 കിട്ടും. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഈ നീളം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ നീളവും, അല്ലേ? അപ്പോൾ ഈ നീളം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ നീളം നോക്കാം. 3 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇവിടെ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും, ഇവിടെയും 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം, ഇനി തമ്മിൽ യോജിപ്പിച്ചാൽ മതി. ഉണ്ടോ, ഇത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സമാന്തരം കിട്ടി. കണ്ടോ, ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് വരച്ചതാണ് ഇതെല്ലാം. അപ്പം ടീച്ചറിത് രണ്ടാമത് പറഞ്ഞ ആദ്യം നമ്മൾ ഇവിടെ 120 ഡിഗ്രി എടുത്തു, പിന്നെ നമ്മൾ ഇവിടെ 60 എടുത്തു. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് 60 ഡിഗ്രി നമുക്കതൊന്ന് വരയ്ക്കാം. നോക്കിയേ, ഇത്രയും വരെയൊന്നും വരയ്ക്കാതെ നമുക്കതൊന്ന് വരയ്ക്കാം. നോക്കിയേ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഫസ്റ്റിൽ വരയ്ക്കേണ്ട എന്താണ്, 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ആ 3 സെൻറ്റിമീറ്റർ വരച്ചു, 3 സെൻറ്റിമീറ്റർ വരച്ചിട്ട് തന്നിരിക്കുന്ന അളവ് 120 ആണ്. അത് നമ്മളിവിടെ വെച്ചിട്ട് 120 അടയാളപ്പെടുത്താൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് എണ്ണുക, ഈ വരയുടെ അകത്ത് നിന്ന് ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ 120 ഇവിടെ വരും, ഇവിടെ വരും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. ഉണ്ടോ, എന്നിട്ട് ഇവിടെ എന്ത് കിട്ടും, ഇവിടെ 120 ഡിഗ്രി കിട്ടുക. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ വരുന്ന ഇവിടെ നമ്മളിങ്ങനെ ഒരു കോൺ വരച്ചു കഴിഞ്ഞാൽ ഈ കോൺ എത്രയായിരിക്കണം, ഈ 120-ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ നമുക്ക് 180 കിട്ടുമെന്ന് നോക്കണം. എത്ര കൂട്ടണം, 120-ൻ്റെ കൂടെ 60 കൂട്ടണം, അല്ലേ? 60 നമുക്ക് ഈ ഇവിടെ വരുന്നതാണ്. 60 തിരിച്ചു നേരത്തെ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നമ്മളിവിടെ ചെന്ന് ചെയ്യേണ്ടത് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 60 അങ്ങ് മാർക്ക് ചെയ്താൽ മതി. 120 പകരം ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ 60 മാർക്ക് ചെയ്തിട്ട് ദേ ഇവിടെ ഇങ്ങനെ യോജിപ്പിക്കുക. കണ്ടോ, എന്നിട്ട് ഈ അളവ് എന്ത് ചെയ്യണം, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെയും 3 സെൻറ്റിമീറ്റർ രേഖപ്പെടുത്തുക, ഇവിടെയും 3 സെൻറ്റിമീറ്റർ രേഖപ്പെടുത്തുക, ഇത് യോജിപ്പിക്കുക. മാർക്ക് ഇവിടെ ഇവിടെയാണ് വരേണ്ടത്. കണ്ടോ, ഇവിടെ എന്ത് ചെയ്യണം, ഇത് യോജിപ്പിക്കുക. കണ്ടോ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ചരിവ് 120 ആണ് നമുക്കിവിടെ എഴുതാം, അല്ലേ? ഈ ചരിവ് 120 ആണ് എഴുതാം. കണ്ടോ, ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്, ഇവിടെ 60 ആണ് കിട്ടിയത്, അല്ലേ?
ഇപ്പോൾ നോക്കിയാൽ അപ്പോൾ ഇവിടെ ഇത് നമ്മൾ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 60 കിട്ടും. അപ്പോൾ ഈ ചരിവ് 120. ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഈ 120 എന്ന് പറയുകയാണെങ്കിൽ ഈ 120. ഇപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 60 ആയിരിക്കും. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ചിത്രം വരച്ചതെന്ന്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇതൊന്ന് മനസ്സിലാക്കി വരച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ചിത്രം മാത്രം മതി, ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.